പ്രൈസ് ദി ലോർഡ്. പ്രഭാത മന്നയിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം. ഒന്ന് തിമത്തിയോസിന്റെ ലേഖനം 5:18. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് തിരുവെഴുത്ത് പറയുന്നു. വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യൻ എന്നുണ്ടല്ലോ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അവർ വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരാണ്. അപ്പോൾ അവരെ മാനിക്കണമെന്നുള്ള വിഷയം പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുകയാണ്. അപ്പോൾ അവരെ മാനിക്കുന്നത് ഏത് വിധമാകണം? പഴയ നിയമത്തിലെ ഒരു പ്രധാന കാര്യം എടുത്തു പറഞ്ഞാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത്. ഇതേ വാക്യം തന്നെ 1 കൊരിന്ത്യാലേഖനം 9:9 ആവർത്തന പുസ്തകം 25:4 കാണുന്നുണ്ട്. അപ്പോൾ മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത്, അതിനാവശ്യമുള്ളത് തിന്നാൻ അനുവദിക്കണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞതുപോലെ ദൈവദാസന്മാരെ നന്നായി മാനിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വരികയാണ്. തിമോത്തിയോസിനോട് അവർക്ക് ലേഖനം എഴുതുമ്പോൾ ദൈവസഭയെ അപ്രകാരം പഠിപ്പിക്കണം എന്നതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി ഉപദേശിക്കുകയാണ്. അപ്പോൾ ദൈവസഭയെ നടത്തുന്നവരെ എപ്രകാരം മാനിക്കണം എന്നതിനെക്കുറിച്ച് 2 പ്രധാന കാര്യങ്ങൾ പൗലോസ് ഇവിടെ പറയുന്നുണ്ട്. 1, സഭയെ നടത്തുന്നവരെ ഇരട്ടി മാനത്തിന് യോഗ്യരാക്കണം. അതതിൻ്റെ 17-ാം വാക്യത്തിലുണ്ട്. 5:17 പറയുന്നു, ദൈവസഭയെ നടത്തുന്നവരെ ഇരട്ടി മാനത്തിന് യോഗ്യരാക്കണം. അപ്പോൾ അവരെ മാനിക്കണമെന്നല്ല പറഞ്ഞത്, ഇരട്ടി മാനത്തിന് യോഗ്യരാക്കണം. നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോൾ പഴയ നിയമത്തിനകത്ത് ലേവ്യ പുരോഹിതന്മാർക്ക്, ലേവ്യർക്കും പുരോഹിതന്മാർക്കും ദശാംശം കൊടുക്കണം, ദൈവ ആലയത്തിൽ ദശാംശം കൊണ്ടുവരണം എന്നുള്ള ഒരു പ്രമാണമുണ്ട്. അപ്പോൾ 12 ഗോത്രങ്ങൾ ഉള്ളതിൽ 11 ഗോത്രങ്ങളും ദൈവസഭയ്ക്കകത്ത് ദശാംശം കൊണ്ടുവരണം എന്നുള്ളതാണ് നിയമം. അപ്പോൾ ലേവ്യർക്ക് ലഭിച്ചിരിക്കുന്ന പങ്ക് എന്തെന്ന് ചോദിച്ചാൽ 11 പങ്കും, മറ്റുള്ള ഗോത്രങ്ങൾക്കല്ല 10-ൽ 1 പോയാൽ പിന്നെ 9 പങ്കുമാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മറ്റുള്ള ഗോത്രങ്ങൾക്കല്ല 9 ലഭിക്കുമ്പോൾ ലേവ്യർക്കും പുരോഹിതന്മാർക്കും ലഭിച്ചുകൊണ്ടിരുന്നത് 11 ഓഹരിയാണ്, ദശാംശത്തിൻ്റെ 11 പങ്കാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മറ്റുള്ളവരെക്കാൾ 2 എണ്ണം കൂടുതൽ ലേവ്യർക്കുണ്ടായിരുന്നു എന്നുള്ളത് അവിടുത്തെ പഴയ നിയമത്തിൻ്റെ കണക്ക് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നു. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഇരട്ടി മാനത്തിന് യോഗ്യരാക്കണം. മറ്റുള്ളവരെക്കാൾ, മറ്റുള്ള ജോലിക്കാരെക്കാളൊക്കെ അധികം മാന്യമായ ജോലിയാണ് സുവിശേഷവേല. അധികം മാന്യമായ നിലയിൽ അവർക്ക് വേണ്ടിയുള്ളത് കരുതണമെന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയൊരു പദ്ധതി കൂടിയാണ് ഇതിൻ്റെ പിൻപിലുള്ളത്. പിന്നെ 2-ാമത്തെ കാര്യം പറയുന്നു, വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനാണ്. വേല ചെയ്യുന്നവന് തീർച്ചയായും കൂലി ലഭിക്കണം. സർവശക്തനായ ദൈവം കൂലി കൊടുക്കും. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ ഒരു വ്യക്തി പോലും പരാജയപ്പെട്ടിട്ടില്ല, പരാജയപ്പെടാൻ അനുവദിക്കത്തില്ല. ഒന്നിനും കുറവ് വരാതെ നടത്തുന്ന, കരുതുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിത്തിരിച്ച ദൈവമക്കളെയും കരുതുന്ന സർവശക്തനായ ദൈവമുണ്ട്. ഗലാത്യലേഖനം 6:6 വചനം പഠിക്കുന്നവൻ, പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വചനം പഠിപ്പിക്കുന്നവന് ഓഹരി കൊടുക്കണം, അവന് നന്മയെ കൊടുക്കണം. അവനെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ജനം കരുതിയില്ലെങ്കിൽ സർവശക്തനായ ദൈവം കരുതുമെന്നുള്ളത് ഉറപ്പാണ്. ആ ദൈവത്തിന്റെ കരുതലിനെ അനുഭവിച്ച ശക്തിയോടെ മുൻപോട്ട് പോകാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളെ കരുതി, ഞങ്ങളെ കരങ്ങളിൽ വഹിച്ച് താങ്ങി മുൻപോട്ട് നടത്തുന്ന ദൈവമാകിയാൽ സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.